പമ്പ അച്ചൻകോവിൽ നദികളെ തമിഴ്നാട്ടിലെ വൈപ്പാറുമായി ബന്ധിപ്പിക്കുന്ന നദീ സംയോജന പദ്ധതി വീണ്ടും സജീവമാകുന്നു കേരളത്തിന്റെ എതിർപ്പിനിടെ ഈ മാസം പതിനേഴാം തീയതി ദേശീയ ജലവികസന കാര്യം ചർച്ച ചെയ്യുന്നു നദീ സംയോജന പദ്ധതി കേരളത്തിന് എങ്ങനെ തിരിച്ചടിയാകുമെന്ന് പരിശോധിക്കുകയാണ് ട്വന്റി ഫോർ ഒബ്സർവർ ബി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ നദീ സംയോജന പദ്ധതി കൊണ്ട് നമുക്ക് എന്തായിരിക്കും ദോഷം ഉണ്ടാകാൻ പോവുക കേരളത്തിന് വലിയ തിരിച്ചടിയായിരിക്കും ഈ നദീ സംയോജന പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമില്ല പമ്പ അച്ചൻകോവിൽ നദികളിൽ അധിക ജലമുണ്ടെന്നും ഇത് തമിഴ്നാട്ടിലെ വൈപ്പാറുമായി ബന്ധിപ്പിച്ച് തമിഴ്നാട്ടിലെ ഏഴ് ജില്ലകളെ ജലസമൃദ്ധമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പക്ഷേ തുടക്കം മുതൽ തന്നെ കേരളം സ്വീകരിച്ചിരുന്ന നിലപാട് ഈ നദികളിൽ നദികളിലധിക ജലമില്ല എന്ന് മാത്രമല്ല അത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം കേരളത്തിന് ഉണ്ടാക്കുന്നതാണ് എന്നതാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഈ നദീ സംയോജന പദ്ധതി ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര ജലവികസന ഏജൻസി അന്നു മുതൽ തന്നെ ശക്തമായ എതിർപ്പ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതി കൂടുതൽ സജീവമാവുകയും ചെയ്തു കേരളം ഈ എതിർപ്പ് ശക്തമായി തുടരുന്നതിനിടെയാണ് തമിഴ്നാട്ടിൽ മേക്കര എന്ന സ്ഥലത്ത് തമിഴ്നാട് സർക്കാർ ഒരു ഡാം നിർമ്മിക്കുന്നു ഈ ഡാം ആകട്ടെ പമ്പ അച്ചൻകോവിൽ നദീ സംയോജന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന അഭ്യൂഹം കേരളത്തിൽ വളരെ ശക്തമാവുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ മേക്കര ഡാം സന്ദർശിച്ചു മാത്രമല്ല നിയമസഭാ സമിതി തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഈ തമിഴ്നാട് ഇതിൻ്റെ ഈ അച്ഛൻ ഗോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ജലം അടിച്ചുകൊണ്ടു പോകുന്നു എന്ന ഒരു ആരോപണം വന്നതിനെ തുടർന്ന് അന്നത്തെ നിയമസഭാ സമിതി അത് ഇ എം അഗസ്തിയുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു കെ സി വേണുഗോപാൽ രാജു എബ്രഹാം ജോണി നെല്ലൂർ തുടങ്ങിയവർ ഈ സമിതിയിൽ അംഗങ്ങളായിരുന്നു ഞാനും ആ ഈ സമിതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ അച്ഛൻ ഗോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനം തേടി ഏതാണ്ട് രണ്ട് ദിവസം ഈ നിയമസഭാ സമിതിക്കൊപ്പം കാട്ടിലൂടെ നടക്കുകയും ഉത്ഭവസ്ഥാനത്ത് ഈ അച്ഛൻകോവിൽ മലയുടെ ഏറ്റവും മുകളിലെത്തി അവിടെ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് അച്ചൻകോവിലാർ ഉത്ഭവിക്കുന്നത് അവിടെ ചെല്ലുകയും അവിടെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്തിരുന്നു പക്ഷേ തമിഴ്നാട് അങ് അവിടേക്ക് വെള്ളം കൊണ്ടുപോകുന്നില്ല അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്നായിരുന്നു അന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷേ ഈ മേക്കര ഡാം നിർമ്മിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന എന്ന കാര്യം വളരെ ശക്തമായി തന്നെ അന്ന് മുതൽ തന്നെ നിലനിന്നിരുന്നതാണ് ഇത് കേരളത്തിലെ പ്രധാനമായും കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലെയാണ് അതായത് ഈ അന്തർ സംസ്ഥാന നദികളാണ് ഈ നദീ സംയോജന പദ്ധതിയിൽപ്പെടേണ്ടത് പക്ഷേ ഈ രണ്ടു നദികളും കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ കേരളത്തിലൂടെ ഒഴുകി അത് സമുദ്രത്തിൽ ലയിക്കുന്ന നദികളാണ് അല്ലെങ്കിൽ കായലിലേക്ക് വേമ്പനാട് കായലിലേക്ക് പോവുകയും അവിടെ നിന്ന് അത് അറബിക്കടലിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു അന്തർ സംസ്ഥാന നദിയല്ലാത്തതുകൊണ്ട് തന്നെ ദേശീയ ജലവികസന ഏജൻസിയുടെ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് കേരളം തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിനായി പുതുതായി മൂന്ന് ഡാമുകൾ കൂടി നിർമ്മിക്കണം അത് പമ്പ കല്ലാറിലും അതോടൊപ്പം തന്നെ തമിഴ് തമിഴ്നാട്ടിലെ കല്ലാറിലും മറ്റൊന്ന് അച്ഛൻകോവിലാറിലുമാണ് ഈ ഡാം നിർമ്മിക്കേണ്ടത് ഇതുവഴി രണ്ടായിരത്തി നാല് ഹെക്ടർ വനഭൂമി നഷ്ടമാകും എന്നാണ് കേരളത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഡൽഹി ഐ ഐ ടി നേരത്തെ ഇത് സംബന്ധിച്ച പഠനം നടത്തിയിരുന്നു അന്ന് ഈ സമ്പുഷ് വളരെ നിബിഡവനമായ ഗുഡ്രിക്കൽ റേഞ്ചിലെയും അതോടൊപ്പം തന്നെ ഉറാനി ചതുപ്പ് മേഖലയിലെയും ഒക്കെ വനങ്ങൾ ഇതുവഴി നഷ്ടപ്പെടും ഈ ഡാമുകൾ കെട്ടുന്നത് വഴി നഷ്ടപ്പെടും എന്ന് ഒരു പ്രധാന കണ്ടെത്തൽ മറ്റൊന്ന് പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന മറ്റു ചില പ്രത്യാഘാതങ്ങൾ കൂടിയാണ് അതായത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നു നദികളുടെ അടിത്തട്ട് താഴുന്നു വേമ്പനാട് കായൽ ചുരുങ്ങി വരുന്നു ഇത് ഉപരിതലത്തിലേക്ക് അല്ലെങ്കിൽ മേൽത്തട്ടിലേക്ക് ഉപ്പുവെള്ളത്തിൻ്റെ ഉപ്പുവെള്ളം അധികമായി എത്തുന്നതിനിടയാക്കും അത് വലിയ തോതിൽ തന്നെ കുട്ടനാടൻ മേഖലയെ ബാധിക്കും എന്ന കാര്യം കൂടി പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു ആ കാര്യങ്ങളൊക്കെ കേരളം ചൂണ്ടിക്കാട്ടി അങ്ങനെ ഈ നദീ സംയോജന പദ്ധതി ഏതായാലും ഒന്ന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്ന് തണുത്തിരിക്കവെയാണ് ഇപ്പോൾ ദേശീയ ജലവികസന ഏജൻസി പതിനേഴാം തീയതി ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗം വിളിച്ചിരിക്കുന്നത് ഇതിനെ ശക്തമായി എതിർക്കുന്നതിനാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത് എസ് കെ ഓക്കെ താങ്ക് യു ബി ദിലീപ് കുമാറാണ് നമ്മുടെ ട്വന്റി ഫോൺ ഒബ്സർവർ ആണ് നമുക്കപ്പം ചേർന്നത് എന്തായാലും ഈ നദീ സംയോജന പദ്ധതിയിൽ ഈ നമ്മുടെ നദികൾ വരുമോ എന്ന കാര്യത്തിൽ തർക്കവിഷയമാണ് പതിനേഴാം തീയതി നടക്കുന്ന യോഗത്തിൽ നമുക്കിത് ശക്തമായി ഉന്നയിക്കാൻ കഴിയട്ടെ